Welcome to Milestone. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയായിരുന്നു അവ എങ്ങനെയാണ് കോഡ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ടത് അത് പരത്തുന്ന വൈറസിൻ്റെ പേരെന്താണ് എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയിട്ടും അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കോഡിലൂടെ ഓർത്ത് വെക്കാം അതുപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ പ്രോട്ടോസോവ രോഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവയൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാം കുറച്ച് ബാക്ടീരിയ രോഗങ്ങളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ ലെപ്രസി അഥവാ കുഷ്ഠം ലെപ്രസി അഥവാ കുഷ്ഠം ടൈഫോയിഡ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം സിഫിലിസ് ടെറ്റനസ് ആന്ത്രാക്സ് മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയ ഡിഫ്തീരിയ ഗൊണേറിയ പ്ലാഗ് ബോട്ടുലിസം പെർട്ടുസിസ് അഥവാ വില്ലൻ ചുമ കോളറ എലിപ്പനി ഇത്രയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഒന്നും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ലെപ്രസി അഥവാ കുഷ്ഠം ടൈഫോയിഡ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം സിഫിലിസ് ടെറ്റനസ് ആന്ത്രാക്സ് മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയ ഡിഫ്റ്റീരിയ ഗൊണേറിയ പ്ലാഗ് ബോട്ടുലിസം പെർടോസിസ് അഥവാ വില്ലൻ ചുമ കോളറ അഥവാ കോളറ എലിപ്പനി അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കോഡ് വെച്ചിട്ട് ഓർത്തുവെക്കാം എന്ന് നോക്കാം കോഡ് ഇതാണ് എൽ ടി ടി യുടെ സ്റ്റാമ്പ് എൽ ടി ടി യുടെ സ്റ്റാമ്പ് ഡി ജി പി പിട്ടിലിരുന്ന പി സി എ ഏൽപ്പിച്ചു എന്താണ് കോഡ് എൽ ടി സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിൽ ഇരുന്ന പി സി ഏൽപ്പിച്ചു എൽ ടി യുടെ സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിൽ ഇരുന്ന പി സി ഏൽപ്പിച്ചു പഠിച്ചല്ലോ എന്താണെന്ന് എൽ ടി ടി സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിൽ ഇരുന്ന പി സി ഏൽപ്പിച്ചു വൈറസ് രോഗങ്ങളുടെ കോഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ് ഇത് ബാക്ടീരിയ രോഗങ്ങളുടെയാണ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല ബാക്ടീരിയ രോഗങ്ങളുടെ കൂടെ എന്താണ് എൽ ടി യുടെ സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിൽ ഇരുന്ന പി സി ഏൽപ്പിച്ചു ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അല്ലേ എൽ ടി എന്താണ് ലെപ്രസി ടൈഫോയിഡ് ട്യൂബർകുലോസിസ് എൽ ടി ടി ലെപ്രസി അഥവാ കുഷ്ഠം ടൈഫോയിഡ് ട്യൂബർകുലോസിസ് എൽ ടി യുടെ സ്റ്റാമ്പ് സ്റ്റാമ്പിൽ എസ് പി എ എം പി സിഫിലിസ് ടെറ്റനസ് ആൻഡ്രാക്സ് മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയ സ്റ്റാമ്പിൻ്റെ ലാസ്റ്റ് ആണ് നമ്മൾ ന്യൂമോണിയ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പം പി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുമ്പോൾ അത് സൈലൻ്റ് ആണ് പക്ഷേ ന്യൂമോണിയയുടെ ആക്ച്വലി സ്പെല്ലിങ് എന്താണ് പി എൻ എന്ന് പറഞ്ഞിട്ടാണ് പോണേ അപ്പോൾ പി ഫോർ ന്യൂമോണിയ അപ്പോൾ എൽ ടി ടി ആയി സ്റ്റാമ്പു ആയി ഇനി എന്താ ഡി ജി പി ഡി ജി പി ഡിഫ്തീരിയ ഗൊണേറിയ പ്ലാഗ് ഓക്കെ ഡി ജി പി ഡിഫ്തീരിയ ഗൊണേറിയ പ്ലാഗ് ബോട്ടിലിരുന്ന ബോട്ടിലിരുന്ന എന്ന് പറയുമ്പോൾ ബോട്ടുലിസം ബോട്ടിലിരുന്ന എന്നുള്ളതിൽ നിന്ന് എന്ത് കിട്ടും ബോട്ടുലിസം എന്ന് കിട്ടും ബോട്ടിലിരുന്ന പി സി എ ഏൽപ്പിച്ചു പി സി ഫോർ പെർട്ടുസിസ് കോളറ പേർ ആൻഡ് കോളറ പേർട്ടുസിസ് എന്ന് പറഞ്ഞാൽ വിലൻ ചുമ അതുപോലെ സി ഫോർ കോളറ പേർട്ടുസിസ് കോളറ ഏൽപ്പിച്ചു എന്നുള്ളതിൽ നിന്ന് എന്ത് കിട്ടും എലിപ്പനി എന്ന് കിട്ടും അപ്പൊ എന്താണ് നമ്മുടെ കോഡ് എൽ ടി സ്റ്റാമ്പ് ഡിജിപി ബോട്ടിലിരുന്ന പി സിയെ ഏൽപ്പിച്ചു എന്തൊക്കെയാണ് ലെപ്രസി ടൈഫോയിഡ് ട്യൂബർകുലോസിസ് എൽ ടി ആയി സ്റ്റാമ്പ് എന്നുള്ളതിൽ നിന്ന് സിഫിലിസ് ടെറ്റനസ് ടെറ്റ്രാക്സ് മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയ സ്റ്റാമ്പ് ആയി പിന്നീട് എന്താ പറഞ്ഞ ഡി ജി പി ആരാണ് ഏൽപ്പിച്ചത് ഡി ജി പി ആണ് ഡിഫ്തീരിയ ഗൊണേറിയ പ്ലാഗ് ഡിഫ്തീരിയ ഗൊണേറിയ പ്ലാഗ് ഡി ജി പി ബോട്ടിലിരുന്ന ബോട്ടുലിസം പി സി എ ഏൽപ്പിച്ചു പേർട്ടുസിസും കോളറിയും ഏൽപ്പിച്ചു എന്നുള്ളതിൽ നിന്ന് എലിപ്പനി അപ്പം ഇതാണ് ബാക്ടീരിയ രോഗങ്ങൾ വെക്കാനുള്ള കോഡ് കോഡ് നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക അദ്ദേഹത്തെ ഓരോന്നും ഏതിനെയാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് ഓരോ രോഗത്തിനും കാരണമാകുന്ന ഓരോ ബാക്ടീരിയ രോഗത്തിനും കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് കൂടി ഒന്ന് പഠിക്കാം ആദ്യത്തത് ലെപ്രസി അഥവാ കുഷ്ഠം മൈക്കോബാക്ടീരിയം ബാക്ടീരിയം ലെപ്രസി ലേ അതിൽ തന്നെ ഉണ്ട് അല്ലെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് മൈക്കോബാക്ടീരിയം ബാക്ടീരിയം ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി ടൈഫോയിഡ് ടൈഫി സാൽമോണല്ല ടൈഫി അതും എളുപ്പമായി ട്യൂബർകുലോസിസ് ട്യൂബർക്കൽ ബാസിലസ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ബാക്ടീരിയം എല്ലാം അല്ലെളുപ്പാണ് അല്ലേ അതിൽ തന്നെ അതിന്റെ ഹിൻഡ് ഉണ്ട് ട്യൂബർകുലോസിൻ്റെ ട്യൂബർക്കൽ ബാസിലസ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം സിഫിലിസിൻ്റെ ട്രിപ്പോനിമ പലീഡിയം ട്രിപ്പോനിമ പലീഡിയം എന്നുള്ളതാണ് സിഫിലിസിന്റെ ബാക്ടീരിയയുടെ പേര് ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനിറ്റ ക്ലോസ്ട്രിഡിയം ബാസിലസ് ആന്ത്രസിസ് ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ന്യൂമോണിയയുടെ ബാക്ടീരിയയുടെ പേരെന്താണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ലാസ്റ്റ് വൺ ഡിഫ്തീരിയം ഡിഫ്തീരിയ ഡിഫ്തീരിയ മിക്കതും ഒന്നുണ്ട് ആ ബാക്ടീരിയയുടെ പേരിൽ തന്നെ ആ രോഗത്തിൻ്റെ പേരുണ്ട് അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ് കുറച്ചെണ്ണം കൂടി ഉണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് പറയാം ലെപ്രസി മൈക്കോ ബാക്ടീരിയം ലെപ്രേ ലെപ്രേ ലെപ്രസി ടൈഫോയിഡ് ടൈഫി ടൈഫി ടൈഫോയിഡ് ട്യൂബർകുലോസിസ് ട്യൂബർകൾ ബാസിലസ് അല്ലെങ്കിൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അതിൽ തന്നെ ട്യൂബർകുലോസിസ് ഉണ്ട് ട്യൂബർക്ലോസിസിൻ്റെ മറ്റൊരു പേരാണെന്ത് ക്ഷയം ഇനി ക്ഷയം എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും അത് ട്യൂബർകുലോസിസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരമെഴുതുക സിഫിലിസ് ട്രിപ്പോനിമ പലിയേഡിയം അതുമാത്രമേ നമ്മൾ ഓർത്തു വെക്കേണ്ട ആവശ്യമുള്ളൂ ട്രിപ്പോനിമ പലിയേഡിയം ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി ടെറ്റനി ടെറ്റനസ് ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രസിസ് ആന്ത്രസിസ് ആന്ത്രാക്സ് ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ന്യൂമോണിയ സ്ട്രെപ്ടോകോക്കസ് ന്യൂമോണിയ ഡിഫ്തീരിയ കൊറയൻ ബാക്ടീരിയ ഡിഫ്തീരിയ അതിൽ തന്നെ ബാക്ടീരിയ ഡി ഡിസീസ് ആണെന്നും കിട്ടും ഡിഫ്തീരിയ ആണെന്നും കിട്ടും കൊറയൻ ബാക്ടീരിയ ഡിഫ്തീരിയ അടുത്തത് ഗൊണേറിയ നിസേറിയ ഗൊണേറിയ അതിനകത്ത് തന്നെയുണ്ട് നിസേറിയ ഗൊണേറിയ പ്ലാഗ് പരത്തുന്ന ബാക്ടീരിയ ആണ് യർസീനിയ പെസ്റ്റിസ് എന്താണ് പേര്സിന് കാരണമായ ബാക്ടീരിയ ചിലപ്പോ ലെപ്റ്റോസ്പൈറ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഓപ്ഷനിൽ അങ്ങനെയാണെങ്കിൽ അത് പിക്ക് ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് ഗൊണേറിയ നിസേറിയ ഗൊണേറിയ പ്ലാഗ് യസീനിയസ് പേർട്ടുസിസ് ബോർഡറ്റുസിസ് കോളറ വിബ്രിയോ കോളറ എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്റ്ററോ ഹെമറിക്ക അപ്പൊ ഇത്രയാണ് ബാക്ടീരിയ രോഗങ്ങളും അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയകളും ബാക്ടീരിയ ഓർത്തു വെക്കാനുള്ള കോഡും മാറി പോകാൻ പാടില്ല ഇത് പഠിച്ച ഉടനെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച വൈറസ് രോഗങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അടുത്ത നമുക്ക് ഫംഗസ് രോഗങ്ങളെ പറ്റിയിട്ട് പഠിക്കാം വിവിധ തരത്തിലുള്ള പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗത്തിനാണ് നമ്മൾ സാധാരണ ഫംഗസ് എന്ന് പറയുക അല്ലെ വിവിധ തരത്തിലുള്ള പൂപ്പലുകൾ ഈ ഫംഗസ് രോഗങ്ങൾ മെയിനായിട്ട് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ തൊക്കിനാണ് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നതാണ് എന്ത് മെയിനായിട്ടും ഫംഗസ് രോഗങ്ങൾ തൊക്കിനെ ബാധിക്കുന്നതാണ് ഫംഗസ് രോഗങ്ങൾ അപ്പം ഏതൊക്കെയാണ് രോഗങ്ങൾ നോക്കാം ചുണങ്ങ് പുഴുക്കടി ആണിരോഗം വട്ടച്ചൊറി അത്ലറ്റ് ഫുഡ് കാൻഡിഡിയാസിസ് ആസ്പെർ ഇത്രയാണ് പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ എന്തൊക്കെയാണ് ചുണങ്ങ് പുഴുക്കടി ആണിരോഗം വട്ടച്ചൊറി അത്ലറ്റ് ഫുട്ട് കാൻഡി ആസിസ് അതുപോലെ തന്നെ ആസ്പെർ ജില്ലോസിസ് ഫംഗസ് രോഗങ്ങൾ തൊക്കിനെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് ചുണങ്ങും അതുപോലെ തന്നെ പുഴുക്കടി വട്ടച്ചൊറി ഇതൊക്കെ അവിടുന്ന് കിട്ടി അല്ലേ വട്ടച്ചൊറി എല്ലാം തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കോടായിട്ട് എങ്ങനെ ഓർത്ത് വെക്കാം കാലിൽ ആണിരോഗം വന്നപ്പോൾ അതായത് ഫൂട്ടിൽ ം വന്നപ്പോ ചൊറിയും ചുണങ്ങും സഹിക്ക വയ്യാതെ കാലില് ആണിരോഗം വന്നപ്പോ ചൊറിയും ചുണങ്ങും സഹിക്ക വയ്യാതെ അസീസ് എന്ത് ചെയ്തു ജില്ലാ ആശുപത്രിയിലേക്ക് പോയി ജില്ലാ ആശുപത്രിയിലേക്ക് പോയി അസീസ് ജില്ലാ ആശുപത്രിയിലേക്ക് പോയി അസീസ് എന്നുള്ളതിൽ നിന്നും കാൻഡി അസീസ് എന്നും ആസ്പെർ ജില്ലോസിസ് എന്നുള്ളതിൽ നിന്നും ജില്ലാശുപത്രി ജില്ലാശുപത്രി ജില്ലോസിസ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് അതിൻ്റെ കോഡ് ഇതിന് കോഡ് വേണമെന്നൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണ് കോഡ് കാലിൽ ആണിരോഗം വന്നപ്പോൾ കാലില് ആണിരോഗം എന്ന് പറയുമ്പോൾ അത്ലറ്റ് ഫുട്ട് ആണിരോഗം വന്നപ്പോൾ ചൊറിയും ചുണങ്ങും സൈക്ക വയ്യാതെ ചൊറി വട്ടച്ചൊറി ചുണങ്ങും ചൊറിയും ചുണങ്ങും സൈക്ക വയ്യാതെ അസീസ് കാൻഡിഡിയാസിസ് ജില്ലാശുപത്രിയിലേക്ക് പോയി ആസ് പെർ ജില്ലോസിസ് ജില്ലാശുപത്രിയിലേക്ക് പോയി അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗസ് രോഗങ്ങൾ കുറെ എണ്ണമൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും തൊക്കിനെ ബാധിക്കുന്നതായത് കൊണ്ട് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഇത് നമ്മൾ നേരത്തെ ബാക്ടീരിയയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ പരത്തുന്ന കാരണമാകുന്ന ഫംഗസിന്റെ പേര് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക വട്ടച്ചോറി അഥവാ റിങ് വേം റിങ്ങ് വേം എന്ന് പറഞ്ഞാൽ വട്ടച്ചോറി തന്നെയാണ് റിങ് വേമിന് ഡിസീസ് റിങ് വേം ഡിസീസിന് കാരണമായ ഫംഗസ് എന്ന് പറയുന്നത് മൈക്രോസ്പോറം എന്താണ് മൈക്രോസ്പോറം അത്ലറ്റ് ഫുഡിന് കാരണം എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോകോസം കാൻഡിഡിയാസിന് കാരണം ഓട്ടോമൈക്കോസിസ് ആസ്പോർജില്ലോ ഓട്ടോമൈക്കോസിസ് അപ്പം ഇത്രയാണ് ഓർത്തു വെക്കേണ്ടത് ഇത് ചോദിക്കണം എന്ന് ഉറപ്പൊന്നുമില്ല ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരുമാർക്ക് നഷ്ടമാകാൻ പാടില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കുക അപ്പം നമ്മുടെ മൈൻഡിൽ നിന്നോളും വട്ടച്ചോറി അഥവാ റിംഗ് വോം ഡിസീസിന് കാരണം മൈക്രോസ്പോറം അത്ലറ്റ് ഫുഡ് എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം കാൻഡിഡിയാസിന് കാരണം കാൻഡിഡ ആൽബിക്കൻസ് ആസ്പെർജില്ലോസിന് കാരണം ആസ്പെർജില്ലസ് ഓട്ടോമൈക്കോസിസ് അടുത്തത് പ്രധാനപ്പെട്ട പ്രോട്ടോസോവ രോഗങ്ങളാണ് പ്രോട്ടോസോവ രോഗങ്ങൾ രണ്ടെണ്ണം പഠിച്ചു വെക്കുക വയറുകടിയും മലമ്പനിയും ചോദിച്ചിട്ടുണ്ട് പി എസ് സി ഇതിനു മുന്നേ മലമ്പനിയുടെ ഒക്കെ വയറുകടിയും മലമ്പനിക്കും കാരണം എന്താണ് പ്രോട്ടോസോവയാണ് ആ പ്രോട്ടോസോവയുടെ പേരും കൂടെ ഓർത്തു വെക്കുക വയറുകടി എൻഡമീബ ഹിസ്ട്രോളിറ്റിക്ക അതുപോലെ തന്നെ മലമ്പനിയുടേത് പ്ലാസ്മോഡിയം എൻ്റെമീബ ഹിസ്ട്രോളിറ്റിക്ക അതുപോലെ പ്ലാസ്മോഡിയം ചതുപ്പ് രോഗം അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി നമ്മൾ കുറച്ച് കഴിഞ്ഞു അടുത്ത എപ്പിസോഡിൽ പഠിക്കും ഓരോ രോഗങ്ങളുടെ അപരനാമങ്ങൾ എന്നാൽ ഇപ്പം ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി മലമ്പനി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് പ്ലീഹയിലാണ് പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് മലമ്പനി മലമ്പനി ബാധിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലീഹയാണ് അതുപോലെ തന്നെ മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺ മലമ്പനി പരത്തുന്നത് ഏതാണ് അനോഫിലസ് പെൺ അപ്പോൾ പ്രോട്ടോസോവ രോഗങ്ങൾ വയറുകടി മലമ്പനി എൻഡമിബിസ്റ്റോളിറ്റിക്ക പ്ലാസ്മോഡിയം ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി എന്ന് പറയുന്നത് പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് മലമ്പനി പരത്തുന്നത് ആരാണ് അനോഫിലസ് പെൺ കൊതുകുകളാണ് അടുത്തത് നമുക്ക് മന്ത് രോഗത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം വിരകൾ മുഖാന്തരം ഉണ്ടാകുന്ന മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മന്ത് അപ്പൊ മന്ത് രോഗത്തിന് കാരണം ഏതാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ വിര എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആൻസർ ഏതാണ് വിര വിരകൾ മുഖേന ഉണ്ടാകുന്നതാണ് എന്ത് മന്ത് രോഗം എന്ന് പറയുന്നത് മന്ത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമാണ് എലിഫന്റ് ആസിസ് എലിഫന്റ് ആസിസ് മന്ത് വന്നാൽ നമ്മുടെ കാലൊക്കെ നല്ലോണം വീർത്തിട്ട് ആനയുടെ കാല് പോലെ ആവും എന്നൊക്കെ പറയാറില്ലേ അപ്പൊ എലിഫൻറ് ആസിസ് മന്തു രോഗത്തിന്റെ ശാസ്ത്രീയ നാമം എലിഫന്റ് ആസിസ് മന്തുരോഗത്തിന് കാരണമായ വിര എന്ന് പറയുന്നത് ഫൈലേറിയൽ വിരയാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ ഓരോ രോഗത്തിനേയും കാരണമായ വൈറസ് ഏതാണ് ബാക്ടീരിയ ഏതാണെന്നൊക്കെ പഠിച്ചു അതുപോലെ തന്നെ മന്തുരോഗത്തിന് കാരണമായ വിരയുടെ പേരാണ് ഫൈലേറിയൽ വിര ആ ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമമാണ് വൗച്ചേറിയ ബ്രാൻ അതുപോലെ തന്നെ മൈക്രോ ഫൈലേറിയ ബീമലായ് ഇത് രണ്ടുമാണ് ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി വെച്ചാൽ മതി അടുത്തത് ഈ മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺ മന്ദരോഗം പരത്തുന്ന ആരാണ് ക്യൂലക്സ് പെൺകൊതുകുകളാണ് എല്ലാം പെൺ കൊതുകുകളാണ് അപ്പൊ സംഭവം സാധനം എന്താ പറയുക പാവാണ് കൊതുകുകളൊക്കെ പാവമാണ് അല്ലേ അപ്പോൾ ക്യൂലക്സ് പെൺകൊതുകുകളാണ് കൊതുകുകളാണ് എന്ത് പരത്തുന്നത് മന്ദരോഗം പരത്തുന്നത് മന്ദ ബാധിക്കുന്നത് ലിംഫിനെയാണ് നമ്മുടെ ശരീരത്തിലെ ലിംഫ് ഗ്രാഹികളെയാണ് എന്ത് ബാധിക്കുന്നത് മന്ദരോഗം ബാധിക്കുന്നത് അടുത്തത് മന്ദരോഗത്തിന് നൽകുന്ന ഗുളികയാണ് ആൽബൻഡാസോൾ മന്ദരോഗത്തിന് നൽകുന്ന ഗുളികയുടെ പേരാണ് ആൽബൻഡാസോൾ അപ്പോൾ വിര മുഖേന ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് എന്ന് പറയുന്നത് അതിൻ്റെ നാമം എലിഫൻ്റ് ആസിസ് എന്നാണ് അതിന് കാരണമായ വിരയുടെ പേര് ഫൈലേറിയൽ വിര എന്നാണ് അതിൻ്റെ നാമം ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക വൗചേറിയ ബ്രാൻകോഫ്റ്റി അതുപോലെ തന്നെ മൈക്രോ ഫൈലേറിയ ബിമലായി ഇനി ഈ മന്തുരോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺ ക്യൂലക്സ് പെൺ കൊതുകുകളാണ് പരത്തുന്നത് അത് ബാധിക്കുന്നത് നമ്മുടെ ലിംഫ് ഗ്രാഹികളെയാണ് മന്തുരോഗത്തിന് നൽകുന്ന ഗുളികയാണ് ആൽബൻഡസോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിരയുടെ കാര്യത്തിൽ ഓർത്തു വെക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങള് ഫംഗസ് രോഗങ്ങള് അതുപോലെ തന്നെ പ്രോട്ടോസോവ രോഗങ്ങള് വിരകള് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന്റെ കോഡും പഠിച്ചിട്ടുണ്ട് അതും ഓർത്തു വെക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വൈറസ് രോഗങ്ങളും അതിന്റെ കോഡും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് രോഗങ്ങളും രോഗകാരികളും അതിന് മുന്നേ ഒരു എപ്പിസോഡ് ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട രോഗങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ രോഗത്തിനെയും കുറേ അപരനാമങ്ങളുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് അങ്ങനെയുള്ളത് പി എസ് സി സ്ഥിരം ചോദിക്കുന്നുണ്ട് അത് പഠിക്കണം അതുപോലെ തന്നെ ഓരോ രോഗവും ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് അതും ചോദിക്കാറുണ്ട് അതൊക്കെ പഠിക്കാനുണ്ട് അത് നമുക്ക് വരും എപ്പിസോഡ്സിൽ പഠിക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ആണ് അത്യാവശ്യം കുറച്ച് വലിയ ടോപ്പിക്കാണ് അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റൂ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഓരോ എപ്പിസോഡ്സിലായിട്ട് പഠിക്കാം അപ്പോൾ ഇതുവരെ ുള്ള ഈ ടോപ്പിക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇതിൻ്റെ ഒക്കെ ലിങ്ക് ചെയ്തതിൻ്റെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക അതുപോലെ തന്നെ ബാക്കി വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൊടുക്കുക മാത്സ് ക്ലാസുകൾ മത്സര ഓൺ പി എസ് സി എന്ന ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കാണുക അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും ഒക്കെയായിട്ട് മത്സരോൺ പി എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക